أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى كل الصحابة أجمعين أصبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى دين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم عليه السلام حنيفا مسلما وما كان من المشركين روى المالك رضي الله عنه عن سعيد بن المسيب رضي الله عنه انه قال كان ابراهيم عليه السلام افضل الناس ضيف الضيف പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായി വിരുന്നു സൽക്കാരം നടത്തിയത് അത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണ്. ആ സംഭവം അള്ളാഹുവിൻ്റെ ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഹൽ അതാക ഹദീസ് ളൈഫ് ഇബ്രാഹിം അൽ മുക്രമീൻ, ആദരണീയരായ അതിഥികൾ, എൻ്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് വരികയും ഇബ്രാഹിം നബി അവരെ വിരുന്നു സൽക്കാരം നടത്തിയതുമായ സംഭവം നബിയെ തങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അവര് ഇബ്രാഹിം നബിന്റെ അടുത്ത് കടന്നു വന്ന് സലാം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സലാം മടക്കി. ഖൗമും മുൻകറൂൻ, പക്ഷേ മുമ്പൊരിക്കലും കാണാത്ത അതിഥികളാണ്. ഫറാഹ ഇലാ അഹ്ലിഹി, തന്റെ സഹധർമ്മിണിയായ സാറാ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഓടിപ്പോയി ആതിഥേയ സൽക്കാരം നടത്താൻ വേണ്ടി. സാറാ ബീവിയോട് പറഞ്ഞു, സാറാ ബീവി, മൂന്ന് അതിഥികൾ വന്നിട്ടുണ്ട്, നമുക്കൊരു സൽക്കരിക്കണം. ഫജാഅ ബിഇജ്ലിൻ സമീൻ, നല്ല തടിച്ച ഒരാട്ടിൻകുട്ടിയെടുത്ത് അതിനെ ഫ്രൈ ചെയ്ത് അവരുടെ മുമ്പിലേക്ക് വിളമ്പിക്കൊടുത്തു. ഫഖറബഹു ഇലൈഹിം ഖാല ലാ തഅ്കുലൂൻ, കഴിക്കൂ ആതിഥേയ സൽക്കാരം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ലവണ്ണം കഴിക്കൂ, പക്ഷേ അവർ കഴിക്കാത്ത ഒരവസ്ഥ കണ്ടപ്പോൾ ഫൗജസ മിൻഹും ഖീഫ, ഇബ്രാഹിം നബിയുടെ ഭയം അവർ മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു, ഖാലു ലാ തഖഫ്. ആ സംഭവം പരിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുകയാണ്. അപ്പോൾ വിരുന്നു സൽക്കാരം പ്രവാചകന്മാരെ കൂട്ടത്തിൽ ആദ്യമായി നടത്തിയത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. വിരുന്നു സൽക്കാരത്തിന് ഒരുപാട് മഹത്വമുണ്ട്. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിരുന്നു സൽക്കാരത്തെ ഈമാനുമായി ബന്ധിപ്പിച്ചു പറഞ്ഞു. വിരുന്നു സൽക്കാരം ഈമാനുമായി ബന്ധമുള്ളതാണ്. ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവനാണെങ്കിൽ അവന്റെ വിരുന്നുകാരനെ അവൻ ആദരിക്കണം, ബഹുമാനിക്കണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരുന്നുകാരനെ ആദരിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയിൽ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജഅല ലിൽളൈഫി ഹഖ്ഖൻ അലൽ മുളൈഫി ഫഫി ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ വഇന്ന ലിസൗരിക അലൈക ഹഖ്ഖുൻ, നിശ്ചയം സൗർ, അതിന്റെ വ്യാഖ്യാനം ഫതുഹുൽ ബാരിയിൽ ലിൽളൈഫിക എന്ന് കാണാം, നിശ്ചയം നിന്റെ വിരുന്നുകാരനിക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത നിന്നിലുണ്ട്, അതായത് അവനെ ആദരിക്കേണ്ട ഒരു ബാധ്യത നിനക്കുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്കറിയാം. വീണ്ടും മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുകയാണ്, പരാജയം ഒരിക്കലും വിരുന്നുകാരൻ ഉണ്ടാവുകയില്ല. കാരണം അതിന് തെളിവായി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറ ഗുഹയിൽ നിന്ന് പ്രയാസപ്പെട്ട് വേദനിച്ച് തൻ്റെ സഹധർമ്മിണിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ അടുത്തേക്ക് വന്നിട്ട് പ്രയാസം പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഖല്ല അബ്ഷിർ ഇന്നക ലതസിലുർ റഹിമ വതസ്തുഖുൽ ഹദീത വതഹ്മിലുൽ ഖല്ല വതക്സിബുൽ മഅദൂമ വതുഖ്റിദ് ളൈഫ
വത്തുഈനു അലാ നവായിബിൽ ഹഖ്. ഇവിടെ വത്തുക്കുരു ലൈഫ, അതാണ് നമ്മുടെ വിഷയം. അങ്ങ് വിരുന്നുകാരെ അവർക്ക് ഭക്ഷണം ഒരുക്കി, അവരെ ക്ഷണിച്ചു. പാവപ്പെട്ടവർക്ക് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളായതുകൊണ്ട് ഒരിക്കലും അള്ളാഹു തആല അങ്ങയെ പ്രയാസപ്പെടുത്തൂല, വേദനിപ്പിക്കൂല എന്ന് ഖദീജ ബീവി പറഞ്ഞത് തെളിവായി മഹാന്മാർ ഉദ്ധരിക്കുന്നു. അതുപോലെ ഇന്നഹു മിൻ അസ്ബാബി ദുഖൂലിൽ ജന്ന, സ്വർഗം കടക്കാൻ ഒരു കാരണമാണ് വിരുന്നു സൽക്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹ നാസ് അഫ്ഷു സലാമ വഅത്ഇമു ത്വആമ വസല്ലു വന്നാസു നിയാമൻ തദ്ഖുലുൽ ജന്നത ബിസലാം. തുർമദി ഇബ്നു മാജാ റിവായത്ത് ചെയ്ത ഹദീസാണ്. വഅത്ഇമു ത്വആമ, നിങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, അവരെ സൽക്കരിക്കണം, അവരെ ആദരിക്കണം. ഇതാണ് മഹാന്മാർ തെളിവായി പറഞ്ഞു. വീണ്ടും മഹബൂബൻ അമലുൻ മഹബൂബൻ ലില്ലാഹ്, അള്ളാഹുവിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് വിരുന്നു സൽക്കാരം എന്നുള്ളത്. ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹു തആല സന്തോഷിച്ച ഒരു സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്ന് പറയുകയാണ്. ബുഖാരിയുടെ ഹദീസാണ്. അന്ന റജുലുൻ അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബഅഥ ഇലാ നിസാഇഹി, ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നു നബി തങ്ങളുടെ അടുത്തേക്ക് വന്നു, പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുത്തെ ഭാര്യമാരുടെ അടുത്തേക്ക് അയച്ചു. ഫഖുൽന മാ മഅന ഇല്ലൽ മാ, എല്ലാ ഭാര്യമാരും പറഞ്ഞു, നമ്മുടെ അടുത്തുള്ളത് വെള്ളം മാത്രമാണ്, മറ്റൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചു, മയ്യളുമു ഔ യുദയ്ഫു ഹാദാ, ഇദ്ദേഹത്തെ ആരാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് അഥവാ ഭക്ഷണം കൊടുക്കുന്നത് അഥവാ വിരുന്ന് സൽക്കരിക്കുന്നത്? അപ്പോൾ ഫഖാൽ റജുലുൻ മിനൽ അൻസാർ, ഒരു അൻസാരിയായ സ്വഹാബി പറഞ്ഞു, നബിയെ ഞാൻ കൊണ്ടുപോകാം. ഭാര്യയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി, അക്രിമി ലൈഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മോളെ ഇത് അള്ളാഹുന്റെ റസൂലിന്റെ വിരുന്നുകാരനാണ്, ബഹുമാനിക്കണം, കൊടുക്കണം. അപ്പോൾ ആ സ്ത്രീ അവിടുന്ന് പരിധി നോക്കി പറഞ്ഞു, മാ ഇന്ദന ഇല്ലാ കൂത്തു സുബിയാനി, ഇവിടെ ഉള്ളത് ഒന്നുമില്ല, ഞങ്ങളുടെ മക്കൾക്കുള്ള ഭക്ഷണം മാത്രമാണുള്ളത്. ആ സ്വഹാബി പറഞ്ഞു, മോളെ നമുക്ക് സൽക്കരിക്കണം, നീ ഭക്ഷണമുണ്ടാക്കി, അത് വിളമ്പ്, നിന്റെ മക്കളെ നീ ഉറക്ക്. അങ്ങനെ രാത്രിയായാൽ നീ വിളക്ക് നന്നാക്കുന്നത് പോലെ അഭിനയിച്ച് ആ വിളക്ക് കെടുത്തിക്കളയണം. അപ്പോൾ നാം ഭക്ഷണം കഴിക്കാതെ ഇരുട്ടത്തിൽ ഇദ്ദേഹം ധാരാളം ഭക്ഷണം കഴിച്ചോട്ടെ. അങ്ങനെ ആ സ്ത്രീ മക്കളെ ഉറക്കി, ഭക്ഷണം തയ്യാറാക്കി, വിളക്ക് നന്നാക്കുന്നത് പോലെ നന്നാക്കി ഇദ്ദേഹം ഭക്ഷണം കഴിച്ചു. ഈ സ്വഹാബി രാവിലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ, ഫലം അസ്ബഹ ഗദാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ ലഹികല്ലാഹു ലൈലത ഔ അജബ മിൻ ഫിആലികുമ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നലെ നിങ്ങളുടെ പ്രവൃത്തിയിൽ അല്ലാഹു സന്തോഷിച്ചിട്ടുണ്ട്. വയുസറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് അത്യാവശ്യമുണ്ടായിട്ട് പോലും അവർ സ്വന്തം ശരീരത്തെക്കാൾ മറ്റുള്ളവരെ തിരഞ്ഞെടുക്കുന്നവരാണെന്ന് പറഞ്ഞ നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി അള്ളാഹു അവരെ പ്രശംസിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ മഹത്വമുള്ള ഒരു സംഗതിയാണ് വിരുന്നു സൽക്കാരം എന്നുള്ളത്.